ഗൈസ്, ഹെയർ പെട്ടെന്ന് നീളം വയ്ക്കുവാനും അതുപോലെ തന്നെ കട്ടി വെക്കുന്നതിനും ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്നതിനും സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര 7. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ആണ്. പക്ഷെ നമുക്ക് നാലിരട്ടി വേഗത്തിൽ ഹെയർ നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ ഒന്ന് ജസ്റ്റ് കുടിച്ചു നോക്കുക, നല്ലപോലെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും നല്ലപോലെ മുടി നീളം വയ്ക്കുവാനും കട്ടി വയ്ക്കുവാനും ഒക്കെ ഇതിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഹെയർ ഡ്രിങ്ക് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹെയർ ഡ്രിങ്ക് ആണ്. ഇതിലുപരി ഇത്രയും സിമ്പിളായിട്ടുള്ള ഹെയർ ഡ്രിങ്ക് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അത്രയ്ക്കും സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുന്നേ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാൻ ഒരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ്. നിങ്ങൾ വീട്ടിലുള്ള കറിവേപ്പില എടുക്കാൻ നോക്കുക. ഇപ്പോൾ വീട്ടിലില്ലാത്തവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പുറത്തുനിന്നുള്ള എടുക്കാൻ പറ്റുന്നതാണ്. രണ്ട് അല്ലിയാണ് എടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ രണ്ട് ഇതാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് കുറച്ച് ഉണ്ടാവണം, ആ ഒരു ലെവലിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതാണ് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. ഹെയർ ഗ്രോത്തിന് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കറിവേപ്പില. കറിവേപ്പില അതുപോലത്തെ പിരികം വളരാനും നമ്മുടെ കൺപീലിയില്ലേ, കൺപീലി വളരാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുരിങ്ങയിലയാണ്. നോർമലി നമ്മുടെ കൈ വീട്ടിലൊക്കെ ഒരുപാട് കിട്ടുന്നൊരു സാധനമാണ് മുരിങ്ങയില. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുരിങ്ങയില കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഇത് ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1.25 കപ്പാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് 1.25 ആണ് എടുക്കുക. അതായത് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 1.25 ആണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് നമ്മൾ ആ ഒരു ഇതിൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ ഇറങ്ങി നന്നായിട്ടത് ഇറങ്ങിയിട്ട് ഒരു ഗ്രീൻ പോലത്തെ കളറിൽ വരുന്ന സമയത്ത് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിന് കുറേ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു പച്ച കളറിൽ നമുക്ക് ഈ വെള്ളം കിട്ടുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇതിലുപരി വലുതായിട്ടൊന്നും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കല്ല. ഒരു വലിയൊരു ബക്കറ്റ് ഒന്നും എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കരുത്. കുറച്ച് മതി നമുക്ക്. അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചൊഴിച്ചിട്ട് കുടിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. എല്ലാ ദിവസവും കുടിച്ചു നോക്കുക. അത്രയും പറ്റില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് രാവിലെ തന്നെ ഉപയോഗിക്കേണ്ടതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും വരാമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. ഇളം ചൂട് ആയിട്ട് തന്നെ കുടിക്കണം. ഇളം ചൂടിൽ, ഓവറായിട്ട് ചൂടല്ല, ഇളം ചൂട് വെള്ളം ആയിരിക്കണം നമ്മൾ കുടിക്കേണ്ടത്. രാവിലെ തന്നെ കുടിക്കുക. എല്ലാ ദിവസവും രാവിലെയാണ് കുടിക്കേണ്ടത്. ആഴ്ചയിൽ ഒരു 4 ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോയിൽ തന്നെ ഞാൻ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രിങ്ക് അല്ലേ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ ബൈ.